Hi my dear friends, welcome back to my channel Mama's Magic World. ആദ്യമായിട്ട് അമ്മമാരാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഒരു മാസം വരെയുള്ള കാര്യങ്ങൾ. കുഞ്ഞെപ്പോഴാണ് ജനിക്കുന്നത്, ചോദിക്കും, കുഞ്ഞിന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞിനൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ടോ, കുഞ്ഞെപ്പോഴും ഉറക്കമാണല്ലോ, ഇത്രയൊക്കെ പാൽ കുടിച്ചാൽ മതിയോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ആദ്യമായിട്ട് അമ്മമാരാവുന്നവർക്ക്. ആദ്യമായി കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളാണ്: കരയുക, ഉറങ്ങുക, പാൽ കുടിക്കുക, അപ്പിടുക, കഴിക്കുക. ഇത്രയും കാലങ്ങൾ മാത്രമാണ് ആദ്യത്തെ ഒരു മാസം വരെയുള്ള കാലയളവ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. പിന്നെ അമ്മമാരുടെ ആദ്യത്തെ സംശയമാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറക്കമാണല്ലോ എന്നുള്ളത്. കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറക്കം തന്നെയാണ്. അവരാദ്യത്തെ ഒരു മാസം ആവുന്നതും വരെ ഫുൾ ടൈം ഉറക്കമായിരിക്കും. പക്ഷെ അവരങ്ങനെ ഉറങ്ങാൻ വേണ്ടത് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിന് നമ്മൾ തന്നെ ഉണർത്തി കുഞ്ഞിന് പാല് കൊടുക്കണം. അത് രാത്രിയിലാണെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കണം. 16 to 17 hours വരെ കുഞ്ഞുങ്ങൾ ഉറക്കം തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെയാണെന്ന് ഉറങ്ങുമ്പോൾ കുഞ്ഞാവ് ഉറങ്ങിക്കൊണ്ട് ശല്യപ്പെടുത്തണമെന്ന് വിചാരിക്കരുത്. കുഞ്ഞിനെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യണം. വേറൊരു കാര്യം, കുഞ്ഞിനെ രാത്രിയും പകലും അറിയില്ല, പക്ഷെ നമ്മളതിനെ ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കണം. പകലും കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ വെട്ടത്തിലെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാക്കല്, എവിടെയെങ്കിലും ഒരു 0 volt ബൾബ് ഇട്ട് മങ്ങിയ വെളിച്ചത്തിൽ കുഞ്ഞിനെ രാത്രിയിലെ കിടത്തി ഉറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കുഞ്ഞിന് ഇപ്പോഴേ തന്നെ രാത്രിയും പകലും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന്, കുഞ്ഞുങ്ങൾ രാത്രിയിലും കിടന്നുറങ്ങും, പകല് കുറഞ്ഞിട്ട് കൂടുതൽ എണ്ണയിട്ട് കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ 2 കാര്യമാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്. ജനിച്ചു കഴിയുമ്പോഴേ കുഞ്ഞുങ്ങൾ കരയുന്നോണ്ടാണ് വരുന്നത്. അപ്പോൾ പറയും ആരോഗ്യമുള്ള കുഞ്ഞാണ്, നല്ല കുഞ്ഞുങ്ങളാണ്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കരയുകൊണ്ടേക്ക് ജനിക്കുന്നത്. പക്ഷേ ഈ 1 മാസം വരെയുള്ള സമയം അമ്മമാർക്ക് വലിയ ടെൻഷനാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ചിലപ്പം എന്താ നിർത്താണ്ട് കരയുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അമ്മമാർക്ക് അറിയത്തില്ല, അവർ ടെൻഷനായിപ്പോവും. പ്രധാനമായിട്ടും 1 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ കരയുന്ന 2 കാര്യത്തിനായിരിക്കും: ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ടായിരിക്കും കരയുന്നത്, ഇല്ലെങ്കിൽ വയറ് നിറയാഞ്ഞിട്ടായിരിക്കും കരയുന്നത്. പണ്ടേ കേട്ടിട്ടില്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന്. പിന്നുള്ളത് നനവ് തട്ടിയിട്ട് കുഞ്ഞിനെ ഡൈപ്പർ മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ കരയും. ഒരു കാരണവശാലും ഡൈപ്പർ ചേഞ്ചിങ്ങോ 7-8 hours അല്ലെങ്കിൽ 12 hours കഴിഞ്ഞ് മാറാം അല്ലെങ്കിൽ 6 hours കഴിഞ്ഞ് മാറാം ഒരിക്കലും വിചാരിക്കരുത്. ആദ്യത്തെ 1-2 months, പ്രത്യേകിച്ച് ആദ്യത്തെ 1 മാസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒരു കാരണവശാലും വരരുത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും ഡൈപ്പർ ഇട്ട് എയർടൈറ്റാക്കി വെക്കരുത്, കുറച്ച് നേരമൊക്കെ തുറന്നിടണം. പിന്നെ അതുപോലെ കൂടുതലായിട്ട് ക്ലോത്ത് ഡൈപ്പേഴ്സും തുണികളും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നുള്ളത് 3, അതായത് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നത്. ഓരോ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഫീഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ബ്രസ്റ്റ് ഓരോ 50-50 minutes ചേഞ്ച് ചെയ്ത് അങ്ങനെ മൊത്തം 1.5 hours വെച്ച് കുഞ്ഞിനെ ആക്റ്റീവ് സക്കിങ്ങിൽ കുഞ്ഞിനെ കൊണ്ട് പാൽ കുടിപ്പിക്കണം. രാത്രിയിലായാലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ പാൽ കൊടുക്കുന്ന അമ്മമാരുടെ വേറൊരു സംശയമാണ് കുഞ്ഞിന് കിടന്ന് പാൽ കൊടുക്കാവുന്നത്. കിടന്ന് പാൽ കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേങ്കിൽ അവർ 2 പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കിടന്നുകൊണ്ട് പാൽ കൊടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കിടന്ന് പാൽ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഉറങ്ങിപ്പോയില്ല. കാരണം ഏതെങ്കിലും കാരണവശം കുഞ്ഞിൻ്റെ മൂക്കിലൊക്കെ പാൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഡേഞ്ചറാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം ഗ്യാസ് തട്ടിക്കളയാൻ ഒരു കാരണവശാലും മറക്കരുത്. കുഞ്ഞ് ഉറങ്ങിപ്പോയി കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അയ്യോ നന്നായിട്ട് കുഞ്ഞ് ഉറങ്ങിപ്പോയി, ഇനിയാണ് ഉറങ്ങിക്കോട്ടെ, കുഞ്ഞങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം 1.5 hours ഫീഡ് ചെയ്തതിന് ശേഷം എടുത്ത് തുളത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന പൊസിഷനിൽ ഗ്യാസ് കളയുന്ന അത്തരത്തിൽ നിന്നും ഗ്യാസ് കളയാൻ ഒരു കാരണവശാലും മറക്കരുത്. അതായത് ഈ കിടന്നുള്ള ഫീഡ് ചെയ്യുന്നത് സിസറിയും കഴിഞ്ഞ അമ്മമാർക്കൊക്കെ അത്തരത്തിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ കാണും. ആദ്യത്തെ 1 മാസം എന്ന് പറയുന്നവർക്ക് വേദന കാണും, ബുദ്ധിമുട്ട് കാണും. പിന്നുള്ളത് 4 കാര്യം, അതായത് കുഞ്ഞിന് യൂറിൻ പോകുന്നത്. അതായത് ഒരു ദിവസം കുഞ്ഞുങ്ങൾ കുറഞ്ഞത് ഒരു 12 അല്ലെങ്കിൽ അത് കൂടുതലോ വട്ടം കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാതിരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 4 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഡൈപ്പർമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഉറിഞ്ഞ്
മോഷനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് റാഷസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലും മോശം പോകുന്നതും. തുടക്കത്തിൽ ചിലപ്പം ഒരു മാസം വരെയൊക്കെ ദിവസവും 5 അല്ലെങ്കിൽ 6 വട്ടമൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ മോശം പോയിന്നവരും അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ആയിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ അവർ പതുക്കെ 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 എന്താ പറയുക മോശം പോകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേങ്കിൽ ആദ്യത്തെ ഒരു മാസം നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ യൂറിൻ മോഷനൊക്കെ പോയിക്കൊണ്ടിരിക്കും. കുറഞ്ഞത് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഡയപ്പർ ഒരു ചിലപ്പം ചില കേസിൽ ഇടയ്ക്കിടയ്ക്ക് മാറുന്നവരൊക്കെയാണെങ്കിൽ ദിവസം ഒരു 10 ഡയപ്പറൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ 11 ഡയപ്പറോ 10 ഡയപ്പറൊക്കെ വേണ്ടി വരും. പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ റാഷസ് വരും. പിന്നെ പുറത്തേക്ക് എവിടെയും പോകുമ്പോൾ പോലും നമുക്ക് ഈവൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എയർടൈറ്റ് ആക്കി വെക്കാതെ കുഞ്ഞിനെ കുറച്ച് കാറ്റൊക്കെ അടുപ്പിച്ച് നന്നായിട്ട് റാഷസ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അമ്മമാരുടെ വേറൊരു പ്രശ്നമാണ്, ആദ്യത്തെ ഒരു മാസം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നു, കുഞ്ഞു ഉറങ്ങി ഉറങ്ങി പോകുന്നു. കൂടുതൽ സമയം കുഞ്ഞു പാല് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കുഞ്ഞ് ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ പാല് കുടിക്കാൻ കുഞ്ഞിനെ എടുത്ത് കയ്യിലെടുക്കുമ്പോഴേ ആ കുഞ്ഞമ്മ ഉറങ്ങി പോകുന്നു എന്നുള്ളത്. അത് ശരിക്കും പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, എല്ലാ അമ്മമാർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെ എനിക്ക് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനെ ആദ്യത്തെ ഒരു മാസം ഫീഡ് ചെയ്യാനായിട്ട്. കാരണം കുഞ്ഞു കയ്യിലെടുക്കുമ്പോൾ തന്നെ കുഞ്ഞമ്മ ഉറങ്ങി പോകുമായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫീഡ് ചെയ്യാൻ നമ്മൾ എടുക്കുമ്പം നമ്മൾ കുഞ്ഞിൻ്റെ ചൂട് പറ്റി ഇരുന്നോട്ടെന്ന് കരുതി നമ്മൾ ഒരുപാട് ബ്ലാങ്കറ്റും പുതപ്പും ഒക്കെ മൂടിയിട്ടായിരിക്കും അതിനെ ഫീഡ് ചെയ്യാനായിട്ട് കയ്യിലെടുക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ എടുക്കരുത്, കുഞ്ഞ് എന്തായാലും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം കുറച്ച് തണുപ്പൊക്കെ അടിക്കുമ്പോൾ കുഞ്ഞ് തനിയെ ഉണർന്ന് വരും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് ഈ പുതപ്പിച്ചിരിക്കുന്ന ബ്ലാങ്കറ്റും സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് തന്നെ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കുക. അപ്പോൾ കുഞ്ഞ് തനിയെ കുറച്ചെങ്കിലും അങ്ങ് ഉണർന്ന് കുറച്ചാലും കൂടി പാല് കുടിക്കും. പിന്നെ ഈ ഉറങ്ങിപ്പോകുമ്പം സാധാരണ ഹോസ്പിറ്റലുകാരെന്നെ പറയും, ഉറങ്ങിപ്പോവാണെങ്കിൽ കാലം തട്ടണം, ചെവിയെ തോണ്ടണം, ചെവിയെ പിച്ചണം, അങ്ങനെ പല പല സംഭവങ്ങൾ അവർ പറഞ്ഞു തരും. എന്താ നമ്മൾ അമ്മമാരാകുമ്പോൾ നമുക്കത് ചെയ്യാൻ ഒട്ടും മനസ്സ് വരത്തിലാണ്. കുഞ്ഞ് ഉറങ്ങുന്ന കുഞ്ഞിനും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, കുഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കരയും. കാരണം തണുപ്പടിക്കുമ്പോഴും ചെവി ചോറയുമ്പോഴും കാലം അടിക്കുമ്പോഴും ഒക്കെ കുഞ്ഞങ്ങ് ഉണർന്ന് കരച്ചു വരയ്ക്കും. അപ്പം നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും കാണുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്തത് നനഞ്ഞ തുണി, അതായത് നനഞ്ഞ കോട്ടൺ, അതായത് ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളമില്ലേ, തണുത്ത വെള്ളം എടുത്തിട്ട് കോട്ടൺ മുക്കിയിട്ട് കുഞ്ഞിൻ്റെ കാലയിൽ, കാലിൻ്റെ വെള്ളയ്ക്ക് കാലിൻ്റെ സൈഡിലൊക്കെ ഒരുപാടല്ല ലൈറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഉരച്ചരച്ച് കൊടുക്കുമ്പോൾ ഈ തണുപ്പുകൊണ്ട് കുഞ്ഞെന്ന് ഉണരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ തൂത്ത് തൂത്ത് കൊടുക്കുന്ന വെള്ളം നമ്മൾ ഉപ്പിയെടുത്ത് കളയണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഇതിപ്പോൾ അടിയും കുഞ്ഞിനത് അഴുക്കാണ്. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പ് ലേശം ലേശം കുഞ്ഞിനിങ്ങനെ കൊടുക്കാം. തണുത്ത കോട്ടൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിലൊക്കെയാണ് ഇങ്ങനെ വെള്ളം അല്ല കോട്ടൺ പിഴിഞ്ഞിട്ട് വേണം കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ ചെവിയിലിങ്ങനെ പതുക്കെ ഇങ്ങനെ തൂത്ത് തൂത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞ് ഉണരും. പക്ഷേ ഞാൻ പറയാം, എനിക്ക് കാലിൽ തട്ടുന്നത് കൈ തട്ടുന്നത് എനിക്ക് തീരെ പറ്റില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ നോക്കിൽ എനിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു. ഞാനിതാണ് ചെയ്തത്, എനിക്ക് വലിയ കുഴപ്പമില്ല തോന്നി. പിന്നെ ഞാൻ പറയാമല്ലോ, ഒരു മാസം വരെ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറക്കമായതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും പാൽ കുടിച്ചിട്ടൊന്നും ഉറങ്ങണം. തന്നെയല്ല ഫീഡ് ചെയ്യുമ്പോൾ അമ്മേൻ്റെ നെഞ്ചിലെ ചൂടും അമ്മേൻ്റെ കയ്യിലിരിക്കുമ്പോഴുള്ള ഒരു സുഖവും അത് അതുകൊണ്ട് കുഞ്ഞുങ്ങളങ്ങ് ഉറങ്ങി പോകുന്നതാണ്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പാല് കുടിക്കുമ്പോൾ. പിന്നെയുള്ള പ്രധാന ഡൗട്ടാണ്, കുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെ എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും കുഞ്ഞിനെ കാണാനും പറ്റും, കേൾക്കാനും പറ്റും. കുഞ്ഞിൻ്റെ അമ്മയുടെ മനം മനസ്സിലാവും, രുചികൾ മനസ്സിലാവും, ഇതൊക്കെ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ടോ, അതായത് കുഞ്ഞിനൊരു 30 സെൻറ്റിമീറ്റർ ഇഞ്ചിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണാൻ പോലും വളരെ ബ്ലേഡായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഓരോ മാസങ്ങളിങ്ങനെ കഴിയുമോറും, ഇല്ലെങ്കിൽ ഓരോ ആഴ്ചകൾ കഴിയുമോറും കുഞ്ഞിൻ്റെ കാഴ്ച ഇങ്ങനെ കൂടിക്കൂടി വരും. അതായത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള, അതായത് ഫീഡ് ചെയ്യാനിരിക്കുന്ന പൊസിഷനിൽ നിന്നും കുഞ്ഞിൻ്റെ കണ്ണ്, അതായത് നമ്മുടെ കണ്ണിലേക്ക് വരെയുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഫീഡ് ചെയ്യാനിരിക്കുമ്പോൾ അമ്മമാർ കുഞ്ഞിൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുക, അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാലും കൂടും, അതായത് അമ്മമാരുടെ പാലും കൂടും. ബോണ്ടിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, അമ്മമാരുടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഈ ബോണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഡൗട്ടാണ്, കുഞ്ഞിനെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും കുഞ്ഞിനെ കേൾക്കാൻ പറ്റും. അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 15 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് തന്നെ നല്ല രീതിയിൽ വയറ്റിലുള്ളിൽ, അതായത് പ്രഗ്നൻ്റ് ആകുന്ന ആ ടൈം തൊട്ട് തന്നെ കുഞ്ഞിനെ കേൾക്കാമെന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഇപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ
കേൾക്കാം പാട്ട് കേൾക്കാം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ എടുക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ അവർ ഓൾറെഡി ഈ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ നല്ല നല്ല പാട്ടുകൾ ഏൽപ്പിക്കുക, നല്ല നല്ല ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ, കിളിയുടെ ശബ്ദം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കുഞ്ഞിനെ കേൾപ്പിക്കുന്ന അവർക്ക് അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. പിന്നെ ഉള്ളത് മണവും പിന്നെന്താ കുഞ്ഞിൻ്റെ ടേസ്റ്റും ഒക്കെ. ഈ മണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു അടുത്തോട്ട് വരുമ്പോൾ അമ്മയുടെ മണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നുള്ള കാര്യം കുഞ്ഞ് ടേസ്റ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു മാസം ഇടയ്ക്കാണ് വിറ്റാമിൻ്റെ മെഡിസിൻസും തീർച്ചയായിട്ടും അതൊക്കെ കാണുമല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച കുഞ്ഞ് നല്ലതായിട്ടായിരിക്കും ഈ മെഡിസിൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു അഞ്ചാഴ്ച ആറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുടിപ്പിക്കാനായിട്ട്. അപ്പം അത് നിങ്ങൾക്ക് തനിയും മനസ്സിലായിക്കോളാം ആ ഡിഫറൻസ്.